Hi all, welcome back to Shamee Kitchen. In the Yam Venitral, Adipoli, Tasty Eye, Egg Samosa Recipe, my tani. Apo, video to Poguna Dinimune, Aringilim, subscribe Chaya the Karnani, please, only subscribe Chaya, Adora Pandane, Totadatula, Kunya Bellacon, goody click Chaya. In Yamuk, video to Poyalo. അങ്ങനെ സ്റ്റൗമേ ഒരു പാൻ വെച്ചിട്ട് നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് സവാള ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറി ലീഫും ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക മിക്സ് ചെയ്തതിനു ശേഷം നല്ലതുപോലെ വാടി വന്നതിനു ശേഷം നമുക്ക് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്യാം പിന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും വെച്ചിട്ടുണ്ട് അതും മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ കുരുമുളക് ഒരു ടീസ്പൂണും പിന്നെ ചെറിയൊരു ക്യാരറ്റ് ഞാൻ കട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ വീട്ടിലുണ്ടാവുന്ന ചപ്പില്ലേ ആഫ്രിക്കൻ മല്ലി എന്നൊക്കെ പറയും ആ ചപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യുക പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എഗ്ഗ് സമൂസ ആയതുകൊണ്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ നാല് കോഴിമുട്ട പുഴുങ്ങി ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ട് ഇട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്നത് പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കോഴിമുട്ടയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിലോട്ട് മസാല പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നല്ലതുപോലെ ഇടയ്ക്കിയതിന് ശേഷം ഒരു മിനിറ്റ് നമുക്ക് സിമ്മിലാക്കിയതിന് ശേഷം മൂടി വെക്കാം അങ്ങനെ നല്ലതുപോലെ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം ചൂടാറിയതിന് ശേഷം റെഡിയാക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സമൂസേൻ്റെ ഷീറ്റ് എടുത്ത് അതിലോട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ അങ്ങനെ ഓരോ സമൂസയും അങ്ങനെ ഫില്ല് ചെയ്ത് റെഡിയാക്കിയെടുക്കാം ഞാൻ റെഡിമെയ്ഡ് ഷീറ്റാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം സമൂസേൻ്റെ ഷീറ്റൊക്കെ കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ സമൂസയും ഇതുപോലെ ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് ഈ സമൂസ അങ്ങനെ എല്ലാ സമൂസയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ റെഡിയാക്കി എടുക്കുമ്പോൾ ലാസ്റ്റ് ഒട്ടിച്ച് എടുക്കാൻ യൂസ് ചെയ്യുന്നത് മൈദ മാവ് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് ആ പശ രൂപത്തിൽ കിട്ടുന്ന മിക്സാണ് അത് വെച്ചാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മൾ സ്റ്റൗമ്പ് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച സമൂസ എല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എഗ്ഗ് സമൂസ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും വൈകുന്നേരം 4 മണിക്കൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് നല്ലൊരു ടേസ്റ്റിയായ സമൂസ തന്നെയാണ് കേട്ടോ നമ്മൾ റെഡിമെയ്ഡ് സമൂസ ഷീറ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണം അല്ലാത്ത പക്ഷേ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും അല്ലെങ്കിൽ കേട് വന്ന് പോകും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു കവറിലൊക്കെ വെച്ചാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നാൽ എപ്പോഴും ഫ്രഷ് ആയിരിക്കും കേട്ടോ അങ്ങനെ എല്ലാ സമൂസയും നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റിയായ സമൂസയാണ് അപ്പോൾ എല്ലാ സമൂസയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ അതിലേറെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടെ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വെറൈറ്റി റെസിപ്പിയുമായി ഇനിയും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ